ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കടക്കാം അതായത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പുരുഷന്മാരിൽ ഒരു ലൈംഗിക വീഴ്ചയ്ക്ക് അവരുടെ വികാരമൂർച്ചയിലോട്ട് എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു പരിപൂർണതയിലെത്തുമ്പോൾ അവർക്ക് സംഭവിക്കുന്ന കാര്യമാണ് സ്ഖലനം. എന്നാൽ സ്ത്രീകൾക്ക് അത്തരത്തിൽ ഒരു സ്ഖലനം സംഭവിക്കുമോ ഇല്ലയോ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതന്ന് സ്ത്രീകൾക്ക് ഇനി അഥവാ സ്ഖലനം സംഭവിക്കുകയാണെങ്കിൽ അതെങ്ങനെ മനസ്സിലാവും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, പുരുഷന്മാരെ പോലെയല്ല സ്ത്രീകൾക്ക് സ്ഖലനം സംഭവിക്കുന്നത്. എന്നാൽ സ്ത്രീകൾക്കും വികാരമൂർച്ചയുടെ പാരമ്യതയിലെത്തുകയും അവർക്കും അവരുടെ രതിമൂർച്ച അനുഭവപ്പെടുകയും ഒരു പരിപൂർണതയിലെത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ അവരിലും പുരുഷനെ പോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പുരുഷനായാലും സ്ത്രീ ആയാലും അവരുടെ വികാരം പൂർണ്ണതയിലെത്തുമ്പോൾ അവർക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ ശരീരത്തിൽ പ്രകടമായിട്ട് കാണപ്പെടുന്നതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് സ്ഖലനം അഥവാ വികാരമൂർച്ച അനുഭവപ്പെടുമ്പോൾ പുരുഷന്മാർക്കുണ്ടാവുന്ന രീതിയിലല്ല സ്ഖലനം നടക്കുന്നത്. അതായത് പുരുഷന്മാർക്ക് അവരുടെ ശുക്ലം പുറത്തേക്ക് വിസർജിക്കുമ്പോൾ അത് പല തുള്ളികളായിട്ട് ഒരു സ്പ്രേയിൽ നിന്നൊക്കെ പോകുന്ന ആ ഒരു രീതിയിലാണ് അവർക്ക് സ്ഖലനം സംഭവിക്കുമ്പോൾ അവരുടെ ശുക്ല വിസർജനം നടക്കുന്നത്. എന്നാൽ അതേസമയം സ്ത്രീക്ക് ആ ഒരു വികാരമൂർച്ചയിലെത്തുമ്പോൾ അവർക്ക് അത് അവരുടെ യോനിയിൽ നിന്ന് ഉള്ള ദ്രാവകം ആ രീതിയിലല്ല പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ സ്ത്രീക്കും പുരുഷനുമെല്ലാം ഒരു പ്രത്യേക ലൈംഗിക സുഖം അനുഭവപ്പെടുന്നു. അന്ന് സ്ത്രീയിൽ അത് വളരെ വ്യത്യസ്തമാണ്. പുരുഷന് അത് ഏതാനും സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് അത് വളരെ സാവധാനത്തിൽ തുടങ്ങി വളരെ സാവധാനം അതിൻ്റെ മാക്സിമം അവരാരും പൂർണ്ണതയിലെത്തിയതിന് ശേഷം മാത്രമേ അവർക്ക് അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാവുകയുള്ളൂ. വളരെ സമയമെടുത്തുള്ള ഒരു പ്രക്രിയയാണ് സ്ത്രീകളിൽ അത് പരിപൂർണതയിൽ എത്തുന്നത്. അപ്പോൾ അതിന് ചില ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതായത് അതിന് അവരുടെ യോനിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ആ ദ്രാവകത്തിൻ്റെ സാമ്യം ചില ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അതായത് ഫ്രഷ് ആയിട്ടുള്ളൊരു ഫ്ലൂയിഡ് ആണെങ്കിൽ അതൊരു ഗോതമ്പ് കുഴച്ച് ആ ഒരു ഗോതമ്പ് കുഴയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മണം അഥവാ സ്മെല്ല്, ഒരു പ്രത്യേക തരം വാസനയുണ്ട് ഗോതമ്പ് കുഴച്ച് വെച്ചതിന് ശേഷം. ആ ഫ്രഷ് ആയിട്ടുള്ളൊരു ഫ്ലൂയിഡാണ് അവരുടെ യോനിയിൽ നിന്ന് പുറപ്പെടുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു മണമാണ് ഉണ്ടാകുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇനി ആ ഫ്ലൂയിഡ് പുറത്തേക്ക് പോയി അത് അവിടെ അല്പം യോനി ഭാഗത്തൊക്കെ ഉണങ്ങിയതിന് ശേഷമാണെങ്കിൽ, അതായത് മുട്ടയുടെ കരുണ്ട് മുട്ടയുടെ വെള്ളയുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ മുട്ടയുടെ വെള്ളയ്ക്കും ഒരു തരത്തിലുള്ള സ്മെല്ലുണ്ട്, അത് പ്രത്യേക വാസനയുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു വാസനയായിരിക്കും അത്തരത്തിലുള്ളൊരു ഫ്ലൂയിഡ് പോയതിന് ശേഷം അത് ഉണങ്ങിപ്പിടിച്ച് ആ ഒരു ഭാഗത്ത് ഉണങ്ങിപ്പിടിച്ചതിന് ശേഷമുള്ള വാസന എന്ന് പറയുന്നത് അത്തരത്തിലായിരിക്കും എന്നാണ് ചില ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതിപ്പോഴുള്ള ഒരു പഠനമല്ല പറയുന്നത്, പണ്ടൊക്കെ നേരത്തെയുള്ള ഓരോ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ അതെപ്പോഴാണ് സംഭവിക്കുന്നത്? സ്ത്രീകൾ ഇത്തരത്തിലുള്ള ഒരു രതിമൂർച്ച അഥവാ അവരുടെ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ട് അവരുടെ ഒരു പരിപൂർണതയിലെത്തുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.